മലയാള സിനിമയിലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ മുൻനിരയിലെത്തണമെങ്കിൽ ക്രൂരവും മാനസികമായി പ്രതികാര ബുദ്ധിയുള്ളവരുമായി മാറണമെന്ന് നടി മമതാ മോഹൻദാസ് സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയായിരുന്നു താരം സിനിമാ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന വളരെ കുറച്ച് സ്ത്രീ അഭിനേതാക്കൾ മാത്രമേയുള്ളൂ അവർ അത്തരത്തിൽ നിലനിൽക്കുന്നതിന് കാരണം പുരുഷ എതിരാളികളെ പോലെ സ്ത്രീകൾ തുല്യമായ രീതിയിൽ ക്രൂരത കാട്ടുന്നത് കൊണ്ടാണെന്നും താരം പറയുന്നു സിനിമയിൽ പുരുഷ താരങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകളും പഠിക്കണം എന്നാൽ നടിമാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നും താരം പറഞ്ഞു ആധിപത്യം പുലർത്തുന്ന കുറച്ച് സ്ത്രീ അഭിനേതാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ അതിന് കാരണം സിനിമാ മേഖലയിലെ പുരുഷ അഭിനേതാക്കളെ പോലെ സ്ത്രീകളും ക്രൂരമാകുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് വേണ്ടതും നമ്മുടെ പുരുഷ അഭിനേതാക്കൾ പിടിച്ചു നിൽക്കാൻ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീ അഭിനേതാക്കളും പഠിക്കേണ്ട ഒന്നാണ് നടിമാർ അങ്ങനെ ചെയ്യുന്നത് കുറവാണ് പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണത്തിന്റെ കാര്യം വരുമ്പോൾ ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് സൗമ്യത പുലർത്താൻ കഴിയില്ല സ്ത്രീകൾ എന്ന നിലയിൽ പുരുഷന്മാരെ പോലെ മാനസികമായി പ്രതികാര ബുദ്ധിയുള്ളവരായി മാറിയില്ലെങ്കിൽ മുൻനിരയിലേക്ക് വരാൻ കഴിയില്ലെന്നും മമത പറഞ്ഞു േഖലയിൽ സ്ത്രീകൾക്കിടയിൽ കുറിച്ചും താരം സൂചിപ്പിച്ചു ശക്തരായ നിരവധി സ്ത്രീകളുണ്ട് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയിലെ സ്ത്രീകൾ പക്ഷേ എന്തുകൊണ്ട് അവർ മുൻനിരയിലേക്ക് വരുന്നില്ല അവർ എന്നെ വിമർശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുമായി വിയോജിപ്പുകളുമുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അത് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കിടയിൽ സംഭവിക്കുന്നില്ല എന്നും മമത ചൂണ്ടിക്കാട്ടി പൃഥ്വിരാജ് നായകനായ ജനഗണമനയാണ് മമതയുടെ ഏറ്റവും പുതിയ ചിത്രം ഈ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിലാണ് താരത്തിന്റെ പ്രതികരണം മമതയുടെ ഈ സമത്വ പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മലയാള സിനിമ ലോകത്തിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ താരമാണ് മമതാ മോഹൻദാസ് ഹരിഹരൻ ചിത്രമായ മയൂഖത്തിലൂടെയാണ് മമത വെള്ളിത്തിരയിലെത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ചലച്ചിത്ര രംഗത്ത് ഇവർ സജീവമാകുന്നത് മയൂഖം എന്ന ചിത്രത്തിനുശേഷം രണ്ടായിരത്തി ആറിൽ ബസ് കണ്ടക്ടർ അത്ഭുതം ലങ്ക മധുചന്ദ്രലേഖ ബാബ കല്യാണി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പതിയെ പതിയെ മലയാള സിനിമാ ലോകത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു അവർ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മമതയല്ലാതെ മറ്റൊരു മുഖം ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചേർന്നു അഭിനേതാവ് എന്നതിന് പുറമെ മികച്ച ഒരു ഗായിക കൂടിയാണ് മമത പിന്നണി ഗാനരംഗത്ത് തന്റെ ശബ്ദത്തിലെ പ്രത്യേകത കൊണ്ടും അവർ ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിന് പുറമേ ഏതാനും തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്